ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വീണ്ടും കലോത്സവത്തിൻ്റെ മണ്ണിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് മീഡിയയും യൂട്യൂബും സോഷ്യൽ മീഡിയയും യൂട്യൂബും മറ്റ് പത്രമാധ്യമങ്ങളെല്ലാം തന്നെ വളരെയധികം പ്രസക്തമായ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ യൂട്യൂബ് വീഡിയോസിൽ ധാരാളം കരയുന്ന കലാതിലകം ലഭിക്കാതെ പോയി കരയുന്ന എന്നെ കണ്ടിട്ടുള്ളവരായിരിക്കും അധികവും കുട്ടികളും അച്ഛനമ്മമാരും ഒക്കെ. ഒരുപക്ഷെ ചില അച്ഛനമ്മമാരൊക്കെ ആ സമയത്ത് എൻ്റെ ഒപ്പം മത്സരിച്ചിട്ടുള്ളവരാവാം. മറ്റു പല കുഞ്ഞുകുട്ടികളും പലപ്പോഴും എൻ്റെ ഈ കരയുന്ന വീഡിയോ ഏതെങ്കിലും തരത്തിൽ കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ്. എനിക്ക് ദീപ മാം പറഞ്ഞ വാക്കുകൾ തന്നെയാണ് കുട്ടികളോട് പറയാനുള്ളത്. അന്നത്തെ പ്രായം ഇപ്പോഴും ഒരുപാട് സ്ഥലത്ത് ചെല്ലുമ്പോൾ എൻ്റെ ആ കരഞ്ഞ വീഡിയോയെ പറ്റി സംസാരിക്കാറുണ്ട്. ഞാൻ പല രീതിയിൽ ശ്രമിച്ച് നോക്കി, ഇതൊന്ന് ഡിലീറ്റ് ആക്കാൻ വല്ല മാർഗമുണ്ടെന്ന്, പക്ഷേ ഒരു നിവൃത്തിയില്ല. ഈ 15-ാമത്തെ വയസ്സിൽ ഒരു കുട്ടിക്കുണ്ടാവുന്ന പക്വതയും അറിവും ഒക്കെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ആ നിഷ്കളങ്കതയുടെ ഒരു ഭാഗമായിട്ടാണ് ശരിക്കും അന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, മോണോ ആക്ട് നടന്നു കഴിയുമ്പോൾ അന്ന് പല പ്രൈസുകളും എനിക്ക് ഒന്നാം സമ്മാനങ്ങളും മറ്റ് പല ഇനങ്ങൾക്കും ലഭിച്ചിരുന്നു. അപ്പോൾ മോണോ ആക്ടിൻ്റെ മത്സരത്തിൻ്റെ റിസൾട്ട് വരുന്നതോടുകൂടി കലാതിലകം ആരാണ് എന്ന് നിർണയിക്കപ്പെടുന്ന ഒരു പ്രത്യേകതരം അവസ്ഥയായിരുന്നു. ആദ്യത്തെ പെർഫോമൻസ് എൻ്റേതായിരുന്നു. അന്നും ഇന്നും എന്നും മാധ്യമങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ, പ്രതീക്ഷകൾ തന്നുകൊണ്ടേയിരിക്കും. തേനീച്ചക്കൂട്ടം കൂടുന്നതുപോലെ എൻ്റെ അടുത്തേക്ക് മാധ്യമങ്ങളെല്ലാം കൂടി ഒന്നിച്ച് കൂടി. 15 വയസ്സുകാരിക്ക് ഇതിലപ്പുറം എന്താനന്ദം? ഞാൻ വിചാരിച്ചു, ഓക്കെ, എനിക്ക് തന്നെയാണ് കലാതിലകം. മനസ്സുകൊണ്ട് ഞാൻ അറിയാതെ ഉറപ്പിച്ചു പോയി. പക്ഷേ പിന്നീട് പല, അതായത് കലാതിലകമായി എന്നുള്ള രീതിയിലാണ് എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ. അത്രയ്ക്ക് ഗ്രൗണ്ട് സപ്പോർട്ടുമായിരുന്നു, കാരണം ഓഡിയൻസ് ഭയങ്കര സപ്പോർട്ടായിരുന്നു എൻ്റെ പെർഫോമൻസിന് ശേഷം. പക്ഷേ റിസൾട്ട് അനൗൺസ് ചെയ്തപ്പോൾ എന്നെ വിഷമിപ്പിച്ചത് മറ്റൊന്നുമല്ല, എനിക്ക് പ്രൈസ് കിട്ടാഞ്ഞതല്ല ശരിക്കും എനിക്ക് വിഷമം വന്നത്. കഴിഞ്ഞ എല്ലാ കൊല്ലങ്ങളിലും സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലുകളിൽ മത്സരിച്ച് ഒന്നാം സ്ഥാനവും എ ഗ്രേഡും ഒക്കെ നേടിയ ഞാൻ പെട്ടെന്ന് ബി ഗ്രേഡിലേക്ക് തള്ളപ്പെട്ടു. അപ്പം ഈ ബി ഗ്രേഡ് എനിക്ക് വന്നത് എനിക്ക് തീരെ സഹിക്കാൻ പറ്റിയില്ല. അപ്പം ആ ബി ഗ്രേഡ് വന്നതിൻ്റെ വിഷമത്തിലാണ്. അപ്പോൾ വീണ്ടും എപ്പോഴത്തെ പോലെ മാധ്യമങ്ങൾ വീണ്ടും ആ വിഷമിച്ച് നിൽക്കുന്ന കുട്ടിയുടെ അടുത്തേക്ക് വന്നു. ഒരു തരത്തിൽ ഇന്നത്തെ പോലെ ഒരു പ്രത്യേകതരം, എന്താ പറയുക, എല്ലാവർക്കും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുമല്ലോ, എന്താ സംസാരിക്കും, മാധ്യമത്തിനതൊരു വാർത്തയാണ്. അപ്പം അങ്ങനെ എൻ്റെ അടുത്തേക്ക് അവർ വന്നപ്പോൾ 15 വയസ്സ് മാത്രം പ്രായമുള്ള ഞാൻ കുട്ടിക്കരഞ്ഞു പോയി. അതോടൊപ്പം തന്നെ അറിയാതെ ചില കുറ്റപ്പെടുത്തലുകളും എൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. എൻ്റെ അറിവുകേടോ അല്ലെങ്കിൽ ആ നേരത്തെ മനസ്സിൻ്റെ സങ്കടമോ മറ്റേ കുട്ടി ഒന്നും ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞു. സത്യത്തിൽ മറ്റേ കുട്ടി എന്താ ചെയ്തതെന്ന് പോലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ പെർഫോമൻസ് പോലും കണ്ടിട്ടില്ല. ഈ മറ്റേ കുട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ സുഹൃത്താണ്, അമ്പിളി ദേവിയാണ്. അന്നത്തെ കലാതിലകമായിരുന്നു. എൻ്റെ വിവാഹ സമയത്ത് ഈ അമ്പിളിയുടെ അമ്മയാണ് എനിക്ക് വേണ്ടി എൻ്റെ കല്യാണത്തിൻ്റെ മുഹൂർത്ത സമയത്ത് വഴിപാടൊക്കെ എൻ്റെ കുടുംബക്ഷേത്രത്തിൽ നടത്തിയത്. കാലങ്ങൾ പിന്നീട് അങ്ങോട്ട് പോയപ്പോൾ ആ ശത്രുതയൊക്കെ മറന്ന് നമ്മളൊക്കെ സുഹൃത്തുക്കളായി മാറി. പിന്നെ അന്നെനിക്ക് ബി ഗ്രേഡ് തന്ന ജഡ്ജസിനോട് കാവ്യനീതി എന്ന് പറയുന്ന പോലെ ഇന്നത് ആ സ്റ്റേറ്റ് കലോത്സവം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ നിൽക്കാൻ പറ്റി. എം ജി യൂണിവേഴ്സിറ്റി കലോത്സവം ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞ തവണ എത്താൻ പറ്റി. 2 തവണ കേരള സംസ്ഥാനത്തിൻ്റെ ഏറ്റവും മികച്ച നടിക്കുള്ള 2 അവാർഡ് വാങ്ങാൻ ഈശ്വരൻ എന്നെ പ്രാപ്തയാക്കി. അപ്പോൾ എൻ്റെ കണ്ണുനീരിന് ആ കണ്ണുനീര് ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് പിന്നീടാണ് ഞാൻ തിരിച്ചറിഞ്ഞത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ. പക്ഷേ അത് തിരിച്ചറിഞ്ഞ മറ്റു പല വ്യക്തികളും ഉണ്ടായിരുന്നു. ഒരു കണിയാറുകൂടുള്ള ഒരു ശിവശങ്കർ എന്ന് പറയുന്ന ഒരു ചേട്ടൻ, എൻ്റെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന, എൻ്റെ പേര് ധന്യ എന്നാണ് യഥാർത്ഥ പേര്. അപ്പോൾ വി ധന്യ, ധന്യ വീണ എന്നാണ് എൻ്റെ മുഴുവൻ പേര്. വി ധന്യ എന്നായിരുന്നു പത്രത്തിലൊക്കെ വന്നുകൊണ്ടിരുന്നത്, അല്ല പത്രത്തിൽ വന്നത്. അപ്പോൾ ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ കണിയാർകോട്ടുള്ള എനിക്കൊരു പരിചയമില്ലാത്ത ഈ ശിവശങ്കരേട്ടൻ എനിക്ക്
ചെറിയ പോസ്റ്റ് കാർഡിൽ നാല് വരിയിൽ ഒരു എഴുത്തെഴുതി അയച്ചു. അപ്പോൾ ആ സമയത്ത് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ കഴിഞ്ഞാൽ പിന്നെ 10-ാം ക്ലാസ്സിലെ എൻ്റെ പരീക്ഷയാണ്. അന്ന് ഡിപ്രഷൻ എന്നുള്ള വാക്കൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് വിഷമത്തിൻ്റെ കാഠിന്യം കൂടി പഠിക്കാൻ പോലും പറ്റാതെ വിഷമിച്ചിങ്ങനെ വീട്ടിലിരിക്കുമ്പോഴാണ് ഈ ചെറിയ പോസ്റ്റ് കാർഡ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. ആ പോസ്റ്റ് കാർഡിൽ അദ്ദേഹം എഴുതിയ വരികൾ ഇതാണ്: മോളുടെ കരഞ്ഞുകൊണ്ടുള്ള ഫോട്ടോ പത്രത്തിൽ കണ്ടു, പക്ഷേ അതിൽ നിന്നും എനിക്കൊന്നും ഉറപ്പായി. നാളെ മഞ്ജു വാര്യർക്കും സംയുക്ത വർമ്മയ്ക്കുമൊപ്പം കസേര വലിച്ചിട്ടിരിക്കാൻ പാകത്തിനൊരു നടിയായി നീ മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പാലക്കാട് കടന്ന ഒരു കണിയാർകോടുള്ളൊരു ശിവശങ്കരയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ വേഷത്തിൽ എൻ്റെ മുമ്പിൽ വന്നൊരു എഴുത്താണത്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഏറ്റവും നന്നായി പഠിക്കുമായിരുന്ന ഞാൻ ഏറ്റവും മോശമായിട്ട് 10-ാം ക്ലാസ് പരീക്ഷ എഴുതി പാസ്സാവേണ്ട ഒരു പാസ്സാവും എന്തായാലും, പക്ഷെ ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെട്ടേനെ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഏത് നിസ്സഹായ അവസ്ഥയിലും എനിക്കൊരു കൈത്താങ്ങായി. ഞാൻ വിശ്വസിക്കുന്ന പേര് ഗുരുവായൂരപ്പൻ എന്നാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന എന്ത് പേരാണെങ്കിലും ആ ഭഗവാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നിവിടെ മത്സരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളോടും എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, ഇവിടെ ഒരുപാട് മാധ്യമങ്ങളുണ്ടാവും, അവരൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. നിങ്ങളൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളാണ്, ഒന്നിലും നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടുത്തെ തോൽവിയും ചെയ്യുന്നില്ല. ഓൾ ഇന്ത്യ റേഡിയോയിലെ ശബ്ദം നന്നല്ല എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യാതെ വിട്ട ആളാണ് നമ്മുടെ ഗാനഗന്ധർവൻ ദാസേട്ടൻ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ. അതിനെക്കാട്ടിലും വലിയ എന്താ വേണ്ടത്? അപ്പോൾ ലോകം അംഗീകരിക്കാൻ നമ്മുടെ തലയിൽ ഭഗവാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വിധി ഉണ്ടെങ്കിൽ, കഠിനമായ പരിശ്രമം നമ്മളിൽ ഉണ്ടെങ്കിൽ വിജയം സുനിശ്ചിതം. അത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. കാരണം ഇന്നിവിടെ ജഡ്ജ്മെൻ്റിൽ നിർണ്ണയിക്കാൻ പോകുന്നത് ഇന്നൊരു ദിവസത്തെ മാത്രം പെർഫോമൻസാണ്. ഓഫ് കോഴ്സ് സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷനിലേക്ക് എത്തുന്ന എല്ലാ കുട്ടികളും മികച്ച കലാകാരന്മാരാണ്. പക്ഷേ ഇന്നത്തെ ഒരൊറ്റ ദിവസത്തെ പെർഫോമൻസിൻ്റെ റിസൾട്ടാണ് ഇന്ന് കിട്ടുന്ന 1-ാം സ്ഥാനവും 2-ാം സ്ഥാനവും 3-ാം സ്ഥാനവും. ഇതല്ല നിങ്ങളെന്ന വ്യക്തിയുടെ വിജയം. നിങ്ങളെന്ന വ്യക്തിയുടെ വിജയം എന്താണെന്നുള്ളത് ഇനി വരുന്ന കാലം തെളിയിക്കേണ്ടതാണ്. പക്ഷേ ഒന്നും പറയാതെ പറ്റില്ല. ഈ ലോകത്തെവിടെയും എല്ലാ തരത്തിലുള്ള ശാസ്ത്രീയ കലകളെയും അംഗീകരിക്കുന്ന ഇത്ര ഗംഭീരമായ ഒരു ഉത്സവം നമ്മുടെ ഈ കൊച്ചു കേരളത്തിലല്ലാതെ മറ്റെവിടെയും നടക്കുന്നില്ല എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ്. പിന്നെ കേരളത്തിലെ ഈ ഉത്സവങ്ങളെ പറ്റിയിട്ടും 10 മിനിറ്റ് നടത്തുന്ന ഡാൻസ് പെർഫോമൻസിനെ പറ്റിയിട്ടും ഒരുപാട് ആൾക്കാർ കളിയാക്കാറുണ്ട്. 10 മിനിറ്റ് കൊണ്ട് ഒരു വർണ്ണം ചെയ്യുന്നു, 10 മിനിറ്റ് കൊണ്ട് ഒരു തരംഗം ചെയ്യുന്നു. പക്ഷേ ഈ 14 ജില്ലകളിൽ നിന്നും കിട്ടുന്ന പ്രൈസ് വാങ്ങി വരുന്ന കുട്ടികളും അപ്പീൽ കൊടുത്ത് വരുന്ന കുട്ടികളും ഒക്കെ കൂടെ നമ്മുടെ ഇവിടെ സ്റ്റേജിൽ മത്സരിക്കുമ്പോൾ 10 മിനിറ്റ് കൂടുതൽ നമുക്ക് ഒരു കുട്ടിക്ക് കൊടുക്കാനുണ്ടാവുമോ? അപ്പോൾ പിന്നെ ഒരു സ്റ്റേറ്റ് കലോത്സവം എന്ന് തീരും? ഒരാഴ്ച 2 ആഴ്ച എടുത്താൽ പോലും നമുക്ക് തീരില്ല അരമണിക്കൂറും 40 മിനിറ്റുമുള്ള വർണ്ണമൊക്കെ പെർഫോം ചെയ്ത് നോക്കാൻ. അപ്പോൾ അവരോട് എന്താ പറയാനുള്ളത്? ചോറുണ്ടാക്കില്ലേ നമ്മൾ കലത്തിൽ, അതിന്ന് ഒരൊറ്റ വറ്റ് ഞെക്കി നോക്കിയാൽ അറിയാം ഈ കലത്തിലുള്ള മുഴുവൻ ചോറും എന്തിട്ടുണ്ടോ ഇല്ലയോ. അപ്പം നമ്മൾ കണ്ടുപിടിക്കുന്നത് മികച്ച കലാകാരനെയാണ്, അല്ലാതെ ആ കുട്ടിയുടെ മുഴുവൻ ആ ഐറ്റത്തിനെ കുറിച്ചിട്ടുള്ള അറിവിനെയല്ല. പക്ഷെ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ആ ആർട്ട് ഫോമിനോട് സ്നേഹമുള്ളവരായിരിക്കണം. നിങ്ങൾ ചെയ്യുന്ന ഏത് ആർട്ട് ഫോമാണോ അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ഒരു ലെവലിലേക്ക് എത്തണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ കലോത്സവത്തിനെ കളിയാക്കുന്നവരോട് 15 വയസ്സുള്ള കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്തിട്ടല്ല നമ്മുടെ അറിവ് കമ്പയർ ചെയ്യുന്നത്. ഇനി കിടക്കല്ലേ നിങ്ങൾ ഇവർക്കൊക്കെ കൊല്ലങ്ങൾ അല്ലേ? ഞാനൊരു നർത്തകിയായിരുന്നു, അതിനുശേഷം ഞാൻ ഫിലിം ആക്ട്രസ്സായി. പക്ഷേ ഇന്നും ഞാൻ എൻ്റെ നൃത്തം കൈവിട്ടിട്ടില്ല. ഞാനൊരു നൃത്ത അധ്യാപികയാണ്, ഞാൻ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്, ഞാൻ ഇന്നും ഒരു പെർഫോമറാണെന്ന് വളരെ അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും. അങ്ങനെ എൻ്റെ ഒപ്പം മത്സരിച്ചിരുന്ന, സമ്മാനങ്ങൾ വാങ്ങിയ വാങ്ങാത്ത എത്രയോ അധികം അനവധി നിരവധി പേർ ഇന്നും അധ്യാപകരാണ്, പെർഫോമേഴ്സാണ്. അപ്പോൾ അവർക്കൊക്കെ വേദികളുണ്ട്, അവരൊന്നും ഈ കല കൈവിട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ കൈവിടാതെ അതിൽ മുന്നോട്ട് പോയ എല്ലാവരും യഥാർത്ഥ കലാകാരന്മാർ തന്നെയാണ്. അപ്പോൾ ഇന്നിവിടെ പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ.